Hi friends, this is me Rananju Mashraf. Welcome back to my channel. ഇന്നത്തെ എൻ്റെ സ്റ്റഡി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുതൽ നമുക്കെല്ലാവർക്കും സ്കൂൾ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ എനിക്ക് ഇന്നല്ല, തേഴ്സ്ഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കൂളൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റഡിയുടെ കാര്യത്തിലൊക്കെ നല്ല സീരിയസ് ആവണം. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തായാലും നമുക്ക് എക്സാമൊക്കെ ഉണ്ടാകും, അതായത് ഹാഫ് ഇയർ എക്സാമൊക്കെ ഓഫ്ലൈനായിട്ട് നടക്കുമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി കറക്റ്റായിട്ടൊരു സമയം വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി ഇത്ര മണിക്കൂർ, അത് രണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഇത്ര മണിക്കൂർ ഡെയിലി എന്തായാലും പഠിച്ചിരിക്കും എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. എന്നിട്ട് ആ ഒരു പ്രതിജ്ഞ നമ്മൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് എന്നും ശ്രമിക്കണം. അതായത് ആ ഒരു പ്രതിജ്ഞ നമ്മൾ എടുത്തത് പ്രകാരം അത് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് നമ്മളെല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം കൊടുക്കുക. ആദ്യം നമ്മൾ എടുത്ത പ്രതിജ്ഞ അത് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, എന്നിട്ട് ബാക്കി ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പം നമുക്ക് കുറേ മണിക്കൂറൊന്നും പഠിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ആദ്യം ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അതിങ്ങനെ കൂട്ടിക്കൂട്ടി പോയി രണ്ട് മണിക്കൂറാക്കുക. രണ്ട് മണിക്കൂർ എന്തായാലും പഠിക്കണം, പിന്നെ ബാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു സമയം കൊടുത്തിട്ട് അത് നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസവും നമ്മൾ സമയം കണ്ടെത്തിയിരിക്കണം. കാരണം നമുക്ക് എക്സാമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കുറേ വർഷങ്ങൾക്കൊക്കെ ശേഷമാണ്, അതായത് ഒരു ഒന്നര വർഷത്തിനൊക്കെ ശേഷമാണ് നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ സ്കൂളിലെ സമയത്ത് നമ്മൾ കുറച്ച് മാസങ്ങളുടെ ഇടവേളയിൽ, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്ലാസ് ടെസ്റ്റ് ആയിട്ടെങ്കിലും നമ്മൾ പരീക്ഷ എഴുതാറുണ്ട്. പക്ഷെ നമ്മൾ ഓഫ്ലൈനിൽ ഇപ്പോൾ കുറേ ആയി പരീക്ഷ എഴുതിയിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു പരിചയമൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റഡി ടിപ്സ് പോലുള്ള സ്റ്റഡി ഹാക്സ് ഒക്കെ ഞാൻ മുമ്പ് കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ആ ഒരു സ്റ്റഡി വ്ളോഗൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സ്റ്റഡി വ്ളോഗിൻ്റെ ഇടയിൽ ഞാൻ കുറേ അങ്ങനെയുള്ള ഹാക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് എങ്ങനെയാണ് മനസ്സിലാക്കാനുള്ളതൊക്കെ. ഇന്നത്തെ വീഡിയോയിലും അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് പഠിക്കുന്ന സമയത്തിന് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് ഓഫ്ലൈൻ എക്സാമൊക്കെ ആണ് ഉണ്ടാവുക. ഓഫ്ലൈൻ എക്സാം ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിന് വേണ്ടിയുള്ള സ്റ്റഡി ടിപ്സും സ്റ്റഡി ഹാക്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അതായത് ഒരു അഞ്ചാറ് വർഷത്തെ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടും. എക്സാം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം എടുക്കുക, എന്നിട്ട് നിങ്ങൾ അതിൽ നോക്കുക. നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതലും എല്ലാ വർഷങ്ങളിലും കൂടുതലായിട്ട് ചോദിച്ചത്, ആ ഭാഗങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒക്കെ ഇതുപോലെ അടയാളപ്പെടുത്തി അതൊക്കെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ആദ്യം തന്നെ നിങ്ങൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ഈ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു പേടിയൊക്കെ ഒന്ന് മാറും, ഒരു എക്സാം തന്നെ പരിചയപ്പെട്ട പോലെ ഉണ്ടാകും. എന്നിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിച്ച് വേസ്റ്റ് ആവത്തില്ല. ഞാൻ എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഡെയിലി ഒരു രണ്ട് മണിക്കൂർ പോലെ വെച്ചിട്ട് ഞാനിത് ഇപ്പോൾ പറഞ്ഞ ട്രിക്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റഡിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്, ഈ ഒരു ചാലഞ്ചിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ സ്കൂൾ ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കുന്നതായിരിക്കും. നമുക്കറിയാം പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത്. ഈ നോട്ട് മേക്കിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രം നോട്ടായിട്ട് നമ്മൾ എഴുതിയെടുക്കുകയാണ് എങ്കിൽ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നീട് റിവിഷനൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നോട്ട് മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐഡിയാസാണ്, എങ്ങനെയൊക്കെ നോട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം എന്നുള്ള കുറച്ച് ട്രിക്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് പഠിക്കുമ്പോൾ വളരെയധികം യൂസ്ഫുൾ ആകും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ റിവിഷനൊക്കെ ചെയ്യേണ്ടി വരും എക്സാമൊക്കെ ആകുമ്പോൾ, അപ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആകും ഈ ഒരു നോട്ട് മേക്കിങ്. അല്ലാതെ തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ നോട്ട് മേക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കത് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ഹാബിറ്റായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം.
നോട്ട്സ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് കോർണൽ സിസ്റ്റം എന്നാണ്. അപ്പം ഇതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നമ്മൾക്ക് ആക്റ്റീവ് ലേണിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ്, ഒരു സിസ്റ്റമാണിത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു പുസ്തകം എടുക്കുക. ആ ഒരു പുസ്തകത്തിൽ നമ്മൾ കുത്തനെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു പേജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു 1/4 പാർട്ട് ലെഫ്റ്റിലേക്കും 3/4 പാർട്ട് റൈറ്റിലേക്കും. അതെങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, റൈറ്റിലേക്ക് നിങ്ങൾ കുറച്ച് അധികം എടുത്താൽ മതി. അതോടൊപ്പം തന്നെ താഴെ കുറച്ച് സ്പേസും കൂടി വിടുക. അപ്പോൾ ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു പേജിന് 3 സെക്ഷൻസ് ആയിട്ട് തിരിക്കണം. ഇനി ഈ 3 സെക്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ദ നോട്ട് ടേക്കിംഗ് കോളം, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള പാർട്ടാണ് ഇത്. ഇവിടെ നിങ്ങൾ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ, ഗ്രാഫുകളൊക്കെ ഉണ്ടാവുമല്ലോ ചാപ്റ്ററിലെ, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, നമ്മൾ ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അടയാളപ്പെടുത്തി വെച്ച ഭാഗങ്ങൾ ഒക്കെയാണ് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതേണ്ടത്. ഇനി ലെഫ്റ്റ് സൈഡിൽ, ലെഫ്റ്റ് കോളത്തിൽ എന്താ എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ലെഫ്റ്റ് സൈഡിൽ, ലെഫ്റ്റ് കോളത്തിൽ നിങ്ങൾ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ റൈറ്റ് കോളത്തിൽ എഴുതിയ ഇൻഫോർമേഷനെല്ലാം അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കീവേഡ്സ് നിങ്ങൾ തയ്യാറാക്കി അത് ലെഫ്റ്റ് സൈഡിൽ എഴുതുക. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കോഡ് പോലെയൊക്കെ നിങ്ങൾ റൈറ്റ് സൈഡിൽ എഴുതിയത് നിങ്ങൾക്ക് ഓർമ്മിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു കീവേഡ്സ് പോലെ നിങ്ങൾ ലെഫ്റ്റിൽ എഴുതി വെക്കുക. ഇത് നിങ്ങൾ എക്സാം പ്രിപ്പറേഷൻ സമയത്ത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. കാരണം പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ റൈറ്റ് സൈഡിൽ എഴുതിയ കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും കീവേഡ്സ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പരീക്ഷ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കീവേഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിൻ്റെ സമയത്ത് ആ ഒരു ഇൻഫോർമേഷൻ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയാണ് സമ്മറി സെക്ഷൻ. അതായത് നമ്മൾ താഴെ കുറച്ച് സ്ഥലം വിട്ടിട്ടില്ലേ, അതായത് നോട്ട്സ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഓരോ പേജിൻ്റെയും ഒരു ബ്രീഫായിട്ടുള്ള സമ്മറി പോലെ നമ്മൾ താഴെ ചെറുതായിട്ട് എഴുതി വെക്കണം. കുറച്ച് കാര്യങ്ങൾ ആ ഒരു പേജിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊരു സമ്മറി പോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സമ്മറി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് ഷോർട്ടായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയ ക്ലാസ്സിലുള്ളവർക്കൊക്കെ വലിയൊരു യൂസ്ഫുള്ളായിട്ട്, അതായത് യൂസ്ഫുള്ളായിട്ടെന്നല്ല, വലിയൊരു ഇതായിട്ട് നമുക്ക് തോന്നില്ല. നമുക്കിപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര പാടല്ലേ, ഇതിനേക്കാളും നല്ലത് സാധാരണ രീതിയിൽ റിവിഷൻ ചെയ്താൽ പോരെ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ ഒരു മെത്തേഡ് എന്നൊക്കെ പറയുന്നത് CBSE സ്റ്റുഡൻസും അതുപോലെ തന്നെ വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന, വലിയ പരീക്ഷക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോഴേ ഇത് നമ്മൾ ട്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വലിയ വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ വളരെ യൂസ്ഫുള്ളാകും. കാരണം വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ഒരു കോർണൽ സിസ്റ്റം വളരെയധികം യൂസ്ഫുള്ളായിട്ട് മാറും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴേ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ എന്തായാലും പഠിക്കുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്നത്തെ ഈ ഒരു സ്റ്റഡി വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹംസാം നിദാ.